അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വബഅദു. അല്ലാഹുമ്മ റബ്ബി ഇസ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഉസ്താദ് ഓൺലൈൻ അക്കാദമി ഒരു വർഷത്തെ പരിചയം ഒരു ആവേശമായി എടുത്ത് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉസ്താദ് ആപ്പ് ആണ് ഞങ്ങളുടെ ഈ അക്കാദമിയുടെ പ്രധാന മുഖം. അതിൻ്റെ ഈ വർഷത്തെ അഥവാ 2022 എൻട്രൻസ് കോച്ചിങ് ക്ലാസിൻ്റെ ഔപചാരിക ഉദ്ഘാടന ക്രമം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. 2021 കഴിഞ്ഞ റമദാൻ മാസം 25 ബഹുമാനപ്പെട്ട സംസ്ഥയുടെ മുഷാവറ അംഗം കൂടിയായ കാടേരി മുഹമ്മദ് മുസ്ലിയർ അവർകളാണ് ഈ ആപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അന്ന് ഒന്നാമത്തെ വിദ്യാർത്ഥിയായി ഈയുള്ളവൻ്റെ പുത്രൻ മുഹമ്മദ് ഷാബിൽ ഇതിൽ ചേരുകയും പ്രിയപ്പെട്ട മാതാവ് അദ്ദേഹത്തെ ഒന്നാമത്തെ വിദ്യാർത്ഥിയായി അഡ്മിഷൻ നൽകുകയുമുണ്ടായി. അവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, നാഫിയാലിമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വർഷം നമ്മുടെ അഭിമന്യരായ MLA നജീബ് കാന്തപുരം അവർകൾ എല്ലാവർക്കും പരിചയമുണ്ടാകും. അദ്ദേഹമാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ ഉസ്താദ് ആപ്പ് ജനകീയമാകുമെന്ന്, അല്ലെങ്കിൽ ഇത്രമേൽ നിങ്ങളാൽ സ്വീകരിക്കപ്പെടുമെന്ന് സംഘാടകർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ആസ്ഥാനം ഇപ്പോൾ നമുക്കറിയാം, വാഫി സ്ഥാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് അക്കാദമിക് നിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന തൂതപാറൽ ദാറുൽ ഉലൂം വാഫി ക്യാമ്പസാണ്. ഏതാനും ചില നിസ്വാർത്ഥരായ പ്രവർത്തകരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നും നിങ്ങൾക്കറിയാം. ചാരിറ്റി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇതിന് വല്ല ലാഭവിഹിതവും ലഭിക്കുമെങ്കിൽ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നു, അതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം അൽഹംദുലില്ല പല നിലക്കും ചെറിയ തോതിലെങ്കിലും അതൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന ചരിതാർത്ഥ്യമുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അഫിയോഫിയ കോഴ്സ് നമുക്കറിയാം, നമ്മളതൊക്കെ പലയിടത്തും കേട്ട് പരിചയിച്ച കോഴ്സാണ്. ഇപ്പോഴും 10-ാം ക്ലാസ് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ ആശങ്കപ്പെടുന്നത് കുട്ടികളെ മതവും ഭൗതികവും സമന്വയിപ്പിച്ച് പഠിപ്പിക്കുക എന്നതിനപ്പുറം ധാർമ്മിക ബോധമുള്ള നല്ല മനുഷ്യനാക്കുക, അതിനു പറ്റിയ കോഴ്സുകൾ പലതുമുണ്ടെങ്കിലും വാഫി വഫിയയിൽ അഡ്മിഷൻ കിട്ടുമോ? ആൺകുട്ടികൾക്ക് വാഫിയിലും പെൺകുട്ടികൾക്ക് വാഫിയിലും കിട്ടിയെങ്കിൽ മതിയായിരുന്നു, അതിനെന്താണ് പോം വഴി എന്നിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും പല ക്ലാസ്സുകൾ നടത്തുന്നുണ്ടാവാം, വളരെ സ്റ്റാൻഡേർഡായി. സ്വാഭാവികമായിട്ട് സ്റ്റാൻഡേർഡാകുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ആപ്പൊക്കെ നിർമ്മിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നടത്തിയതും അത് വലിയ വിജയമായി തീർന്നതും. വിജയമെന്ന് പറയാൻ കാരണം ഒരുപാട് കുട്ടികളെ ഫീഡ്ബാക്ക് നൽകുകയുണ്ടായി. മാത്രമല്ല, നമ്മളുടെ ഈ ആപ്പിൽ കോച്ചിങ്ങിലൂടെ പരീക്ഷ എഴുതിയ കുട്ടികളൊക്കെ വിജയിച്ചു. പക്ഷേ എല്ലാവർക്കും ഉദ്ദേശ സ്ഥാപനത്തിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും ഒട്ടുമിക്ക പേർക്കും അതിൽ തന്നെ സീറ്റ് കിട്ടാൻ കാരണമായി. വളരെ ഒറ്റപ്പെട്ട 1%, 2% ആളുകളൊക്കെയാണ് പിന്നെ കട്ട് ഓഫ് മാർക്കിന് പുറത്തു വന്നത്. നമ്മളത് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് സ്വമേധയ താല്പര്യമില്ലാത്ത കൊണ്ട് അവർ പരീക്ഷ ക്ലാസ്സുകൾ ഗൗനിച്ചില്ല എന്നാണ്. നമ്മുടെ കൊടുക്കുന്ന ക്ലാസ്സുകൾ വളരെ കുറച്ച് മാത്രമായിരുന്നു, അതൊരു സത്യമാണ്. കുറഞ്ഞ ദിവസങ്ങളിൽ 7 ദിവസം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഏതാനും മണിക്കൂറുകൾ. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംവിധാനം അല്ലെങ്കിൽ സിസ്റ്റം. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം 10-ാം ക്ലാസ്സിലെ വെയിറ്റേജ് ഉൾപ്പെടുത്താത്ത രീതിയിലായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 10-ാം ക്ലാസ്സിലെ ചില ഭാഗങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ഈ വർഷം നിങ്ങൾക്ക് പ്രോസ്പെക്റ്റസ് നോക്കിയാൽ പ്രോസ്പെക്റ്റസ് നമ്മൾ നിർബന്ധമായിട്ടും വായിക്കണം, 1-2 ചോദ്യങ്ങളൊക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. മദ്രസ 7-ാം ക്ലാസ് പുസ്തകങ്ങളും അന്ന് നമുക്കൊരു കോച്ചിങ്ങിലൂടെ ആവശ്യമില്ല. അതിന് പഠിച്ച കാര്യങ്ങൾ വളരെ പിന്നെ സിമ്പിളായ കാര്യങ്ങൾ, വളരെ ടൈറ്റായ വിഷയമൊന്നും ചോദിക്കില്ല. ഒരു 7-ാം 10-ാം ക്ലാസ് ആയിരിക്കും അതേ കുട്ടികളും പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പലരും. എന്നാൽ 7-ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഒന്ന് വായിച്ചാൽ, ഒരാവർത്തി വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകാവുന്ന ചില ചോദ്യങ്ങൾ, അതൊക്കെ വളരെ കുറഞ്ഞ മാർക്കിന്.
കൂടുതലും ഐ ക്യു ആയിരിക്കും. അത് നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അഥവാ ഇത് നമ്മുടെ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സിലബസ് പഠിക്കാനുള്ള ബുദ്ധിയുണ്ടോ, ബുദ്ധിശേഷിയുണ്ടോ, താല്പര്യമുണ്ടോ, അതിനുള്ള ഒരുപാട് സ്കില്ലുകളുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉൾപ്പെടെ പല ക്വാളിറ്റികളുണ്ടോ എന്ന് അളക്കുകയാണ്. അതിനുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള ഒരു പരിശീലനമാണ് നമ്മുടെ ഈ ആപ്പിലൂടെ നൽകുന്നത്. 100% നമുക്കൊന്നും ഉറപ്പ് തരാൻ സാധിക്കില്ല. ഒന്നാമത് നമ്മൾക്ക് പറയാമായിരുന്നു ഇത് പഠിച്ച ആളുകൾക്കൊക്കെ സീറ്റ് കിട്ടും, എപ്പോൾ അല്ലെങ്കിൽ ജയിക്കും, നിശ്ചിത മാർക്കാണ് വിജയിക്കാൻ എന്ന്. അങ്ങനെയല്ല എൻട്രൻസ് ബോർഡ് തീരുമാനിക്കുന്നത്. ഒരുപാട് കുട്ടികൾ പരീക്ഷ ചെയ്തു, 2500, 3000, 4000. ഈ വർഷം ഇൻഷാ അല്ലാ അത് വലിയ ഒരു കുതിപ്പ് അതിലുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ 1000 കുട്ടികളാണ്, 1000-ൽ താഴെ കുട്ടികൾ വാഫിയിലേക്ക് വേണ്ടി വരും, 1000-ഓളം കുട്ടികൾ വഫിയയിലേക്കും പെൺകുട്ടികൾക്ക് വേണ്ടി വരും. അതിൽ 2500-3000 കുട്ടികൾ പരീക്ഷ എഴുതുന്നു. അപ്പോൾ 1/3 പൊതുവെ അഡ്മിഷൻ ലഭിക്കുക. വാഫിയേക്കാൾ വഫിയയിലായിരിക്കും കുട്ടികൾ സ്വാഭാവികമായിട്ട് വരിക. അപ്പോൾ വിജയിച്ച എല്ലാവർക്കും സീറ്റ് കിട്ടൂല, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമുക്കും പറയാൻ പറ്റും എൻട്രൻസ് കോച്ചിങ് കിട്ടിയാൽ എല്ലാവരും വിജയിക്കും. കോച്ചിങ് ഇല്ലാതെയും പരീക്ഷ എഴുതാം. ഇതുവരെ അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. നമ്മുടെ പലരുടെയും ആവശ്യം കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ആലോചന നടത്തുന്നത്. കോച്ചിങ്ങില്ലാതെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാം. ഇത് കുട്ടികൾക്കൊരു ആത്മവിശ്വാസമാണ്. അതോടൊപ്പം ചില ട്രിക്കുകൾ, ചില ഭാഗങ്ങൾ നമ്മളതിൽ നേരെ 10-ാം ക്ലാസ് കഴിഞ്ഞ ആൾ ക്വസ്റ്റ്യൻ്റെ രീതി ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കാര്യം ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിലൂടെ കുട്ടികളെ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന മോഡൽ എക്സാം അനലൈസ് ചെയ്യുന്നു. മാത്രമല്ല നമ്മൾ മോഡൽ പരീക്ഷകൾ നടത്തും. കഴിഞ്ഞ പ്രാവശ്യം 2 മോഡൽ പരീക്ഷ നടത്തി. ഒന്ന് ഓരോ ബാച്ചിനും നമ്മൾ 5 ബാച്ചുകളാണ് ഇട്ടാണ് കുട്ടികളെ നമ്മൾ സ്വീകരിച്ചത്. 5 ബാച്ചിലും നമ്മൾ എന്ത് ചെയ്തു, മോഡൽ പരീക്ഷകൾ ഓരോന്നിനും നടത്തി. അതിന് മാർക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, അതിനുശേഷം ആ മോഡൽ പരീക്ഷയിൽ വന്ന ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ അനലൈസ് ചെയ്തു. എന്നിട്ട് അവസാനം എല്ലാ ബാച്ചിലും കൂടി ഗ്രാൻഡ് മോഡൽ എക്സാം നടത്തി. അത് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതോടൊപ്പം നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്ക് നമ്മൾ നടത്തിയ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥിനികൾ നമ്മൾ മൊമെൻ്റ് നൽകുകയുണ്ടായി. നമ്മളതിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല അതോടൊപ്പം നമ്മുടെ വാഫി ഓഫ് എൻട്രൻസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ നമ്മുടെ വിദ്യാർത്ഥികൾ അന്ന് പിന്നെ ഫത്തിമ എഹ്സാന എന്ന കുട്ടി, ആ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടുകയുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-ാം റാങ്കോ ആണ്, 3-ോ 4-ോ റാങ്കൊക്കെ വന്നിട്ടുണ്ട് CAC. അപ്പോൾ CAC മികച്ച റാങ്കുകൾ, മറ്റ് പല ആളുകൾക്കും മികച്ച റാങ്കിലെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ സ്പെഷ്യൽ അങ്ങനത്തെ ആളുകൾക്ക് വേറെയും മൊമെൻറ്റോ നമ്മൾ നൽകുകയുണ്ടായി. അതൊക്കെ നമ്മളവർക്ക് സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളെ ഒരു കോച്ചിങ്ങിലൂടെ പിന്നെ ഉദ്ദേശിക്കുന്നത് എല്ലാ ആളുകളെയും വിജയിപ്പിക്കുക സാധിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച ആളുകൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടില്ല. അഥവാ നമുക്ക് 1000 സീറ്റാണ് എങ്കിൽ 3000 കുട്ടികളിൽ നിന്ന് നമ്മൾ പരീക്ഷ 2000 കുട്ടികൾ വിജയിച്ചാൽ പോലും കിട്ടില്ലല്ലോ, സീറ്റില്ലല്ലോ. അപ്പം കൂടുതൽ മാർക്ക് വാങ്ങുക എന്നതാണ്. അത് നമ്മുടെ കോച്ചിങ് സ്വാഭാവികമായിട്ടും സഹായകമാകും. നല്ല ബുദ്ധിയും തൻ്റെ ശേഷിയുമുള്ള ആളുകൾക്ക് അല്ലാതെയും കഴിയാം. പക്ഷേ നമുക്ക് ചില ട്രിക്കുകളും ചില രീതികളും ചില പരിചയങ്ങളും ഉണ്ടായാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരുന്നു, അപ്പോൾ അതിനിങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ്, ഉത്തരങ്ങൾ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ ഉത്തരം ഇങ്ങനെ കണ്ടത് അങ്ങനത്തെ ചിലതൊക്കെ ചെയ്താൽ പിന്നെ പല ആളുകളും സ്വയം ചെയ്യൂല. നമ്മൾ ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ആ ഓൺലൈൻ ക്ലാസ്സുകൾ കൃത്യമായി കാണാൻ നമ്മുടേതായ ഒരു പരിമിതിയിലുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അതോടൊപ്പം നമ്മളത് ചെയ്യണം. പിന്നെ നമ്മൾ മോഡൽ എക്സാം തരുമ്പോൾ അതിന് പ്രിപ്പയർ ആവണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം നമ്മൾ ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആൻസറുകളും മറ്റും PDF ആപ്പിലൂടെയും ഒക്കെ നമ്മൾ നൽകും. അതൊക്കെ കൃത്യമായി ചെയ്യുകയും കൃത്യമായി നമ്മൾ തരുന്ന നിർദ്ദേശം പാലിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസവും പിന്നെ അത്യാവശ്യം മാർക്കും മാത്രമല്ല നല്ല വിജയവും ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ ഈ നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്കിൻ്റെ ഒരു വീഡിയോ കാണാൻ സാധിക്കും. ആ ഫീഡ്ബാക്കിൽ കുട്ടികൾ പറയുന്നുണ്ട്, കുട്ടികൾ എഴുതിയിട്ടുണ്ട്, പലരും എഴുതിയിരുന്നു. അപ്പോൾ ആ അനുഭവമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വർഷവും കോച്ചിങ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കോച്ചിങ് എന്ന് പറയുന്നത് CAC നേരിട്ട് നടത്തുന്ന ഒരു സംഗതിയല്ല. പല ആളുകളും പലതും ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പിന്നെ ഗൂഗിൾ പിന്നെ എന്തിലൂടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ചില ആളുകൾ സൗജന്യമായിട്ടുമൊക്കെ നൽകുന്നുണ്ട്. ഒക്കെ ഒരു ദിവസത്തെ മറ്റൊക്കെ എല്ലാറ്റിലും പങ്കെടുത്താൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇതിൽ ചേരാം. ഏതായിരുന്നാലും ഇതിൽ ചേർന്ന ആളുകൾക്ക് നമുക്കൊരിക്കലും ഉറപ്പ് കൊടുക്കാന്നുള്ള ഇതൊന്നുമില്ല. പക്ഷേ അതേസമയം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത കുട്ടികളിൽ നിന്ന് 90%ത്തിലധികം ആളുകളും ക്വാളിഫിക്കേഷൻ 95%ത്തിലധികം ആളുകളും ക്വാളിഫൈഡ് ആയി എന്ന് നമുക്ക് നമ്മുടെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് വളരെ ഒരു വസ്തുതയാണ്. എന്നാൽ പിന്നെ ചില ആളുകൾക്ക് പിന്നെ കട്ട് ഓഫ് മാർക്കിന് വരാത്ത വളരെ കുറഞ്ഞ ആളുകൾ മാത്രമുള്ളവരെ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അവർ എന്ത് ചെയ്തില്ല, അവർ ഇതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പറഞ്ഞതിന് ശേഷം പോലും അവർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം ഗൗനിച്ചില്ല, അവർക്ക് താല്പര്യമുണ്ടായി ഇല്ലെന്നിരിക്കാം. അല്ലാഹുഅലം. ഏതായിരുന്നാലും നമ്മൾ 10-ാം ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ഈ കോഴ്സ് ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരുങ്ങുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതുള്ള ഇപ്പോൾ ഈ വർഷത്തെ പരീക്ഷയുടെ പ്രത്യേകത SLC വെയിറ്റേജാണ്. A+ പിന്നെ AB+ അങ്ങനെ ഓരോന്നിനും ഞാൻ അതിന് വിശദീകരിച്ചുകൊണ്ട് ഇതിന് സമയം കളയുന്നില്ല. പ്രോസ്പെക്ടസിൽ അത് വിശദീകരണമുണ്ട്.
അപ്പോൾ ആ ഒരു വെയിറ്റേജ്, അപ്പോൾ സ്വാഭാവികമായിട്ട് എസ് എൽ സിക്ക് നല്ല മാർക്ക് കിട്ടിയ ആളുകൾക്ക് എന്തായിരുന്നാലും ഇതൊരു കട്ട് ഓഫ് മാർക്കിന് മുകളിൽ വരും എന്ന ഒരു ആത്മവിശ്വാസത്തിലെത്താം. അതേസമയം ഉദ്ദേശിക്കുന്ന കോളേജ് കിട്ടാനും കോളേജിലേക്ക് അലോട്ട് ചെയ്യപ്പെടാനും വെറും റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, അത് ഓർഡർ അനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോളേജുകൾ നമ്മളെ പ്രിയോ നമുക്ക് ഏറ്റവും അപേക്ഷ ഫോം പൂരിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും താല്പര്യപ്പെട്ട കോളേജ് നമ്മൾ മുൻപ് ഒന്നാമത് കൊടുക്കണം. അപ്പോൾ കോളേജ് കൊടുക്കണം, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ വിശദീകരണം എന്താണ് എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത രണ്ട് വീഡിയോസ് ഉണ്ട്, അത് നമ്മൾ പബ്ലിക് ആക്കിയിട്ടുണ്ട്, കുട്ടികൾക്ക് മാത്രമായി കൊടുത്തതായിരുന്നു. അത് നിങ്ങൾ നിർബന്ധമായും കേൾക്കണം. അതിൽ വാഫി വാഫിയ കോഴ്സിൻ്റെ ആരംഭവും കോഴ്സുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, മനഃപൂർവ്വം ഒഴിവാക്കാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങളെ ഉണർത്തുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പിന്നെ ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു, നമ്മൾ വളരെ നസൽ മനസ്സോടുകൂടി ഇതിനെ നമ്മൾ രംഗത്ത് വരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കുറേ ആളുകൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ വിദ്യാർത്ഥികളായി, അതിലെല്ലാ ആളുകൾക്കും നമ്മൾ വിജയാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും നല്ല വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ വർഷത്തെ ഒരു വേറൊരു പ്രത്യേകത വാഫി വഫിയ ആർട്സ് നിലവിൽ വന്നു എന്നതാണ്. നേരത്തെ വഫിയ ഡേ ഉണ്ടായിരുന്നു, ഡേ സിസ്റ്റം പോയി വരിക. പക്ഷേ അവിടെയും സിലബസ് വഫിയൻ്റെ സെയിം സിലബസ് തന്നെ ആയിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ വാഫിക്കും വഫിയക്കും ആർട്സ് കോളേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാഫി വഫിയ ആർട്സ് സ്വീകരിക്കാം, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ സെലക്ട് ചെയ്യുമ്പോൾ താല്പര്യമുണ്ടെങ്കിൽ, അതാ നിങ്ങളുടെ നാടിൻ്റെ അടുത്ത് കോളേജ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം അത് പോയി വരുന്ന സിസ്റ്റം ആയിരിക്കും. റെസിഡൻഷ്യലായി ഏതെങ്കിലും ഉണ്ടെങ്കിൽ പ്രോസ്പെക്റ്റസിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടാവും. സാധാരണയിൽ നമ്മൾ വാഫി വാഫിയ എന്നത് പറഞ്ഞത് മതവിഷയങ്ങൾക്ക് 70% പ്രാധാന്യം നൽകുന്ന, അഥവാ അത്രയും സമയം കണ്ടെത്തുന്ന, ഭൗതികത്തിന് ഒരു 30% മാത്രം സമയം കണ്ടെത്തുന്ന, 3-8 പീരീഡ് ആണെങ്കിൽ 5-3 വന്നതിൻ്റെ ശരാശരി, അങ്ങനെ നമ്മുടെ രീതിയെങ്കിൽ ആർട്സ് കോളേജ് ആകുമ്പോൾ ഭൗതിക വിഷയങ്ങൾക്ക് ചെറിയൊരു ഊന്നൽ നൽകുന്നു. അതായത് 7 പീരീഡ് ആണെങ്കിൽ 5 പീരീഡ്, പിന്നെ 4 പീരീഡ്, 3 പീരീഡ് ഒക്കെ ആയിട്ട്, അതായത് ഭൗതിക വിഷയത്തിനായിരിക്കും അല്പം പീരീഡ് കൂടുതൽ. മാത്രമല്ല അതിൽ വേഷവിധാനത്തിൽ നമുക്ക് പല വേഷങ്ങളും ഇസ്ലാമികമായി അംഗീകരിക്കുന്ന ഫാൻസ് ഉൾപ്പെടെയുള്ള വേഷങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവർക്ക് യോജിക്കുന്ന രീതിയിലുള്ള ശരീരം മറയുന്ന അങ്ങനത്തെ ചില ഇളവുകളൊക്കെ അതിൽ നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക സംസ്കാരമുള്ള സുരക്ഷിതമായ രീതിയിലുള്ള വിദ്യാഭ്യാസം തന്നെയാണ്. അപ്പോൾ ഭൗതികം മാത്രം പിന്നെ താല്പര്യപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ മത പിന്നെ വേഷങ്ങൾക്ക് അത്രത്തോളം അവർക്ക് സാഹചര്യം മറ്റും അനുവദിക്കാത്തത് കൊണ്ട് ഈ ആദ്യഘട്ടത്തിൽ പിന്നെ താല്പര്യമില്ലാതെ കോഴ്സിലേക്ക് വരാത്ത ആളുകളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഭൗതിക രംഗത്ത് ഉയർന്നു പോകണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാം. അവർക്കൊക്കെ വാഫി ആർട്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. പറ്റുന്ന ആളുകളൊക്കെ നിലവിലുള്ള വാഫി വാഫിയ കോഴ്സുകൾ തന്നെ തിരഞ്ഞെടുത്താൽ അതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് മതപരമായി ഉയരങ്ങളിലെത്താനുള്ള നിമിത്തമാവുക. ഏതായിരുന്നാലും ഭൗതികമായി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതും ആവാം എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പോൾ അത്തരം കോഴ്സുകൾ അത്തരം സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഹിഫ്ദിനെ പ്രത്യേകമായ വെയിറ്റേജ് മാർക്ക് നമുക്കറിയാം, ഹാഫിദിങ്ങളായ ആളുകൾ ചെറിയ വെയിറ്റേജ് മാർക്കുണ്ട്, അതൊക്കെ പ്രോസ്പെക്റ്റസിൽ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ പ്രോസ്പെക്റ്റസിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി, കോഴ്സിനെ പറ്റി വളരെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പിന്നെ അപേക്ഷയും മറ്റൊക്കെ ചെയ്യുക. പിന്നെ കോഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില പിന്നെ പരിശീലനങ്ങളും ചിലതൊക്കെ നൽകുന്നുണ്ട്. അത് നമ്മൾ എൻട്രൻസ് കോച്ചിങ് ഒക്കെ നമുക്കറിയാലോ, എൻട്രൻസിന് പരീക്ഷ എഴുതാൻ കാര്യമായി ഫീസും മറ്റൊന്നും ആവശ്യമില്ല, പക്ഷേ കോച്ചിങ്ങിന് അതിൻ്റെതായത് ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഒരു സ്റ്റാൻഡേർഡ് നടത്തുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങളുടെ സൗകര്യപ്പെടുന്ന ആളുകൾ, താല്പര്യപ്പെടുന്ന ആളുകൾക്ക് മാത്രം ഇതിൽ സംബന്ധിക്കാം. ഫീഡ്ബാക്കിനെ കുറിച്ച് ഞാനൊരു അവലോകനം നടത്തി എന്നേ ഉള്ളൂ. നിങ്ങളെ കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളിതിലേക്ക് പിന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഏതായാലും ഉറപ്പിച്ച ആളുകൾക്ക് പിന്നെ ഇൻഷാല്ലാ ഒരു നല്ല പ്രതീക്ഷ നമുക്ക് നൽകാൻ പറ്റും. അതേസമയം വീണ്ടും പറയുകയാണ്, ഇതൊരു എൻട്രൻസ്, ഇത് റാങ്ക് അനുസരിച്ചുള്ള ഒരു സെലക്ഷൻ ആയതുകൊണ്ട് കൂടുതൽ മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ജയിപ്പിക്കുക എന്ന ടാസ്കിലേക്ക് പോയ മാത്രം മതിയാകില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും തന്നെ കോച്ചിങ്ങിന് വേണമെങ്കിൽ ഇതിലൊരു പരിശീലനം കിട്ടുന്ന ആളുകൾക്ക് എല്ലാവർക്കും നമുക്ക് സീറ്റൊന്നും നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കില്ല. അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഇൻഷാല്ലാ നമുക്ക് ലൈവായിട്ട് നമ്മൾ ഈ കോച്ചിങ്ങിൽ ചേരുന്ന ആളുകൾക്ക് ലൈവായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഇതിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന ആളുകളെ കൂടെ ഇടയ്ക്ക് ഇൻട്രാക്ഷൻ ഉണ്ടാകും, അതിനൊക്കെ അവസരങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇത് വീഡിയോ ആയിട്ടാണ് തരുന്നത്, കാരണം സൗകര്യങ്ങൾ അനുസരിച്ച് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും മറ്റൊക്കെ ലൈവ് ഇൻട്രാക്ഷൻ, അതുപോലെ തന്നെ മോഡൽ എക്സാം, ഇത്രയും കാര്യങ്ങൾ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സമ്മാനങ്ങൾ, ഇതൊക്കെ ഇൻഷാല്ല ഈ വർഷം ഉണ്ടാവുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ ഈ പിന്തുണ വലിയ പ്രചോദനമായിട്ടുണ്ട്. ഇൻഷാല്ല നമ്മൾ സമീപഭാവിയിൽ തന്നെ വേറെ അറബിക്കുമായി ബന്ധപ്പെട്ട ചില കോഴ്സുകൾ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പ്ലാൻ ചെയ്ത് തുടങ്ങാൻ സാധിച്ചില്ല. അത് നമ്മുടെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയുള്ള ചില കോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം വിജയിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും ഉയരങ്ങളെത്താനും ഒക്കെയുള്ള തോഫീക്ക് അള്ളാഹു നൽകും, പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരിക്കൽ കൂടി ഇതിന് പിന്തുണയും പ്രചോദനവും നൽകിയ എല്ലാ ആളുകൾക്കും, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും 1000 ആശംസകൾ, അഭിനന്ദനങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.